ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. മാർച്ച് 31 മുതൽ പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27 തിങ്കളാഴ്ച. ചിരിമാഞ്ഞു നടൻ ഇന്നസെന്റ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. മുൻ MP മലയാള ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഇന്നസെന്റ് കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ, ഇന്ന് രാവിലെ 8 മുതൽ 11 എറണാകുളം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം വീട്ടിലെത്തിക്കും. അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത താരമാണ് ഇരിങ്ങാലക്കുടക്കാരൻ TV ഇന്നസെന്റ്. 750 ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റ് 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയത്. 2014 ചാലക്കുടി MP തിരഞ്ഞെടുക്കപ്പെട്ടു. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ സ്ഥാപക പ്രസിഡന്റായി 18 പ്രവർത്തിച്ചു. സിനിമയിലെ അഭിനയത്തിന് 2 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടി. സിനിമാ നിർമ്മാതാവുമായിരുന്നു. ക്യാൻസർ രോഗബാധിതനായിരുന്ന ഇന്നസെന്റ് ഇച്ഛാശക്തി കൊണ്ട് രോഗത്തെ നേരിട്ട വിശേഷങ്ങൾ സരസമായി സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ക്യാൻസർ വാർഡിലെ ചിരി, ചിരിക്ക് പിന്നിൽ എന്നിവയടക്കം 4 രചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് April 1 നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർധനയിൽ നിന്ന് 1,000 ചതുരശ്ര അടി വരെയുള്ള ഗാർഹിക കെട്ടിടങ്ങളെ ഒഴിവാക്കിയേക്കും. ബജറ്റിൽ പ്രഖ്യാപിക്കാതെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് തദ്ദേശഭരണ വകുപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെറുകിടക്കാരെ ഫീസിൽ നിന്ന് ഒഴിവാക്കുന്നത്. രാഹുലിനെതിരായ കേസ് ഗുജറാത്തിലെ കോൺഗ്രസുകാർ ശരിയായി നടത്തിയില്ലെന്ന് സാഹിത്യകാരൻ T. പത്മനാഭൻ. കണ്ണൂർ DCC സംഘടിപ്പിച്ച സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നും സംഭവിക്കില്ലെന്ന അമിത ആത്മവിശ്വാസമാണ് കേസ് തോൽക്കാൻ കാരണം. കാലമാണ് ഏറ്റവും വലിയ വിധികർത്താവ്. ആ വിധികർത്താവിന്റെ അന്തിമ വിധി വരുമ്പോൾ ഇന്നത്തെ ഭരണാധികാരികളുടെ തീരുമാനം കീഴ്മേൽ മറിയും. അതിനായി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജനാധിപത്യത്തിന്റെ ശവക്കുഴി തോണ്ടുകയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ആത്മാവാണ്. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് AICC ആഹ്വാനപ്രകാരം DCCകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മപുരത്ത് വീണ്ടും തീപിടുത്തം. സെക്ടർ 1 തീ അണയ്ക്കാൻ അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തി. എറണാകുളത്ത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച ഇരുമ്പനം സ്വദേശി മനോഹരന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ വിവരം. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മാർച്ച് 31 മുതൽ പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് പോലീസ് ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. കസ്റ്റഡി കൊലപാതകം അവസാന ഉദാഹരണമാണ്. നാഥനില്ലാത്ത കളരിയാണ് ആഭ്യന്തരവകുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പറത്തിയത് മലയാളിയായ വിപിൻ. കമാൻഡന്റ് CEO കുനാൽ, ടെക്നിക്കൽ സ്റ്റാഫ് സുനിൽ ലോഡ്ല എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. രാഹുൽഗാന്ധിക്കെതിരെ മോദി സർക്കാർ സ്വീകരിച്ച നടപടി അവർക്ക് തന്നെ തിരിച്ചടിയായെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. രാഹുലിന്റെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് വഴിവെക്കുകയും ചെയ്തു. കോൺഗ്രസിനോട് അകലം പാലിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെയും രാഹുലിനെയും കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങി. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട് വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്ന ലളിത് മോദി, നീരവ് മോദി തുടങ്ങിയ മോദിമാർ പിന്നോക്കക്കാരാണെന്ന് കരുതുന്നില്ലെന്നും ശശി തരൂർ. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച്. സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ 1000+ പ്രവർത്തകർ പങ്കെടുത്തു. ഇന്നസെന്റിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ അനുശോചിച്ചു.
മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സീനിയർ അഭിനേതാക്കളും അനുശോചിച്ചു. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പൊതുദർശനത്തിലും നാളെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ നടക്കുന്ന സംസ്കാര ശുശ്രൂഷയിലും താരങ്ങളടക്കമുള്ള സാംസ്കാരിക പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തും. ഇടുക്കി കാഞ്ചിയാറിലെ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായ അനുമോളെ കൊലപ്പെടുത്തി മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ച കേസിലെ പ്രതിയായ ഭർത്താവ് ബിജേഷ് അറസ്റ്റിൽ. അതിർത്തിയിലെ വനത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മദ്യപിച്ചെത്തി ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമോൾ വനിതാ സെല്ലിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമാണ് കൊലപ്പെടുത്തിയത്. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ പീഡനമേറ്റ റഷ്യൻ യുവതിയെ റഷ്യയിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. താൽക്കാലിക പാസ്പോർട്ടിനായി നടപടി തുടങ്ങി. ആക്രമിച്ച ആംഗിളിന്റെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. റിമാൻഡിലായ ആംഗിളിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. സിഖ് വിഘടനവാദി നേതാവ് അമൃത്പാൽ സിംഗ് പരമ്പരാഗത സിഖ് വേഷങ്ങൾ ഉപേക്ഷിച്ച് പട്യാലയിൽ നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. സൺഗ്ലാസും ജാക്കറ്റും ധരിച്ച് അമൃത്പാൽ അടുത്ത അനുയായി പൽപ്രീത് സിംഗിനൊപ്പം നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ നടന്ന സിഖ് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി വേണമെന്ന് ഇന്ത്യ. കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. മാധ്യമപ്രവർത്തകനെ അവഹേളിച്ചെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മുംബൈ പ്രസ് ക്ലബ്. കോടതി വിധി സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനോട് ക്ഷുഭിതനായി BJP ബാഡ്ജ് ധരിച്ചു വരുമെന്ന് അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. രാഹുൽ ഗാന്ധി തിരുത്തണമെന്നും മാപ്പു പറയണമെന്നും പ്രസ് ക്ലബ് ആവശ്യപ്പെട്ടു. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാൻ ഇനി 5 ദിവസം കൂടി. ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡ് റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഭോജ്പുരി നടി ആകാംക്ഷ ദുബയെ വാരാണസിയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് സംശയം. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിനെ. ഫൈനലിൽ ഡൽഹിയെ 7 വിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ കിരീടമുയർത്തിയത്. ഡൽഹി ഉയർത്തിയ 132 റൺസ് വിജയലക്ഷ്യം 4 പന്ത് ശേഷിക്കെയാണ് മുംബൈ മറികടന്നത്. വനിതകളുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 4 സ്വർണം. 75 കിലോ വിഭാഗത്തിൽ ലവ്ലീന ബെർഗോഹൈനും 50 കിലോ വിഭാഗത്തിൽ നിഖാത് സരിനുമാണ് ഇന്ത്യയ്ക്കു വേണ്ടി ഇന്നലെ സ്വർണം നേടിയത്. നീതു ഖർഗാസും സവീറ്റി ബുറയും കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്കു വേണ്ടി സ്വർണം നേടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽത്തുമ്പിൽ.